ആകണം രാജ്യസ്നേഹം. നമുക്ക് നമ്മുടെ മാതൃരാജ്യത്തോട് സ്നേഹവും രാജ്യത്തെ ഓർത്ത് അഭിമാനവും ഉണ്ടാകണം. ധീരദേശസ്നേഹികളുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മുടെ രാഷ്ട്രത്തിന് കോട്ടം വരുത്തുന്നതൊന്നും ചെയ്യില്ലെന്നും നാടിനെ സ്നേഹിക്കണമെന്നും മാതൃരാജ്യത്തെ ഓർത്ത് അഭിമാനിക്കുമെന്നും ഒക്കെ പ്രതിജ്ഞയിൽ മാത്രം ചൊല്ലിയാൽ പോരാ, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും വിട്ട ദൂരെ അതിർത്തികളിൽ പ്രതികൂല സാഹചര്യങ്ങളോടും കാലാവസ്ഥയോടും പോരാടി ഏറെ ത്യാഗപൂർണമായ സേവനം അനുഷ്ഠിക്കുന്നവരാണ് നമ്മുടെ ധീര ജവാന്മാർ. ആ മഹാത്യാഗികളെ കൂടി നാം അനുസ്മരിക്കണം. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഒരൊറ്റ രാജ്യം ഒരൊറ്റ ഇന്ത്യ മുദ്രാവാക്യവുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചില ഛിദ്രവാസനകൾ നമുക്ക് നിസ്സാരമായി കരുതാനാകില്ല. ദേശസ്നേഹികളുടെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിലെ സിൽവർ കോളേജിൽ നാം കണ്ടത്. കോളേജിൽ നടന്ന MSF KSU പ്രകടനത്തിലായിരുന്നു മാതൃസ്നേഹികളെ ഏറെ വേദനിപ്പിച്ച ഈ കാഴ്ച. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന ശക്തി പ്രകടനത്തിനിടെയായിരുന്നു ഈ സംഭവം. പ്രകടനത്തിനെത്തിയ വിദ്യാർത്ഥി സംഘങ്ങളുടെ കയ്യിൽ കരുതിയത് മുസ്ലിം ലീഗിന്റെയും പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിന്റെയും പതാകയായിരുന്നു. പാകിസ്ഥാന്റെ പതാക വീശിയുള്ള ശക്തി പ്രകടനം കണ്ടുനിന്നവരെയൊക്കെ അമ്പരപ്പിച്ചു. കശ്മീർ വിഷയത്തിലുൾപ്പെടെ ഇന്ത്യ വിരുദ്ധ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാന്റെ പതാക ശക്തി പ്രകടനത്തിനെത്തിയവർ കയ്യിൽ കരുതിയതും വാനിൽ ആഞ്ഞു വീശിയതും അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ലെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് കരുതി കൂട്ടിയുള്ളതാണെന്ന് പൊതുവെയുള്ള നിഗമനം. മുസ്ലിം ലീഗിന്റെ പതാകയാണെന്ന് കരുതി വീശിയതാണെന്ന മുടന്തൻ ന്യായം തലയ്ക്ക് വെളിവുള്ളവർ ആരും വിശ്വസിക്കില്ല. രാജ്യം പാകിസ്ഥാനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ രാജ്യദ്രോഹികൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ BJP പേരാമ്പ്ര സിൽവർ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്ക് മാതൃശിക്ഷ നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. പതാക ഉൾപ്പെടെ ഉപയോഗിച്ച് എന്ത് പ്രവർത്തനമാണ് കലാലയങ്ങളിൽ നടത്തുന്നതെന്ന ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നാട് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തില്ലെങ്കിൽ പിന്നീടത് ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും പാതയിലേക്ക് വഴിതിരിഞ്ഞു പോകുമോ എന്നതുകൂടി പരിശോധിക്കണം. വിദ്യാർത്ഥി സംഘടനകളുടെ കൊടിക്കൊപ്പം പാക് പതാകയും ഉപയോഗിച്ച ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ചിലർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി ഇത് പ്രചരിക്കുകയാണ്. ഇതോടെയാണ് സംഭവം പുറത്തു വന്നത്. ഇത് വൻ വിവാദത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. വൻ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെതിരെ ഉണ്ടായത്. രാജ്യദ്രോഹികളെ വളർത്തരുതെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നിരവധി പേർ കമന്റുകളിട്ടു. പാകിസ്ഥാൻ പതാക വീശി രാജ്യദ്രോഹ പ്രവർത്തി ചെയ്തവർക്കെതിരെ അനവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിട്ടത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പേരാമ്പ്ര പോലീസ് അറിയിച്ചു. നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ ശ്രമം, ജന്മനാടിനെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ IPC 143, 147, 153, 149 വകുപ്പുകൾ പ്രകാരം 30 വരുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ പാകിസ്ഥാൻ UNൽ ഉൾപ്പെടെ ആയുധമാക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയായ KSU കൂടി പങ്കെടുത്ത ശക്തി പ്രകടനത്തിൽ പാകിസ്ഥാന്റെ പതാക വാനിൽ വീശിയത്. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തികൾ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിൽ രാജ്യത്തിന് തന്നെ വിപത്തായി മാറും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.